ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും മുസ്ലിമീങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കാറുള്ള ആദ്യത്തെ അത്താണി പള്ളിക്കമ്മിറ്റിയാണ്. ഈ പള്ളിക്കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത് അവിടുത്തെ കുറച്ച് പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. ഇപ്പോഴായിട്ടാണ് സാധാരണക്കാരനൊക്കെ പള്ളിക്കമ്മിറ്റിയിൽ അംഗം ആകുന്നത് തന്നെ. അതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ കമ്മിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർക്കൊന്നും തന്നെ എന്ത് യോഗ്യതകളാണുള്ളത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഇതുവരേക്കും ഒരു ചോദ്യവും ഉയർന്നിട്ടില്ല. അപ്പൊ ആ മഹലിലെ, അതായത് ആ യൂണിറ്റിലെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ തന്നെ ആയിരിക്കും പള്ളി കമ്മിറ്റി മെമ്പറും പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും, അതൊക്കെ അവരൊക്കെ തന്നെ ആയിരിക്കും. ശരിക്ക് ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വന്നു, ഇപ്പൊ റമദാൻ വന്നു, വലിയ പെരുന്നാൾ വന്നു, നബിദിനം വന്നു, അപ്പൊ ആ കമ്മിറ്റിയിൽ ഉള്ള ആൾക്കാരാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ കൊടുക്കണം. അതിൽ ചിലപ്പോൾ മുജാഹിദിന്റെ പ്രവർത്തകരുണ്ടാകും. ഇപ്പൊ എനിക്കൊരു അനുഭവമുണ്ട്, ആലുവയിലെ എനിക്കൊരു സുഹൃത്തുണ്ട്, നാദിർഷ. ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെയും വീടിനൊക്കെ വെള്ളം കയറി ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ദുരിതാശ്വാസ കിറ്റുമായിട്ട് ഒരുപാട് പ്രവർത്തകർ വന്നു. അപ്പോ നാദിർഷ യുക്തിവാദി ആയതുകൊണ്ട്, നാദിർഷ പ്രത്യക്ഷമായ യുക്തിവാദിയാണ്, യുക്തിവാദി ആയതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം കിറ്റ് കൊടുത്തില്ല. അത് പള്ളിയിൽ നിന്ന് വന്ന കിറ്റായിരുന്നു. സാധാരണ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോ വലിയ പെരുന്നാളിന് ഇറച്ചി കൊടുക്കും, ഇതൊന്നും യുക്തിവാദികൾക്ക് ആവശ്യമില്ല എന്നുള്ളത് വേറെ. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ഈ സംഘടന നോക്കിയും ആശയം നോക്കിയും ആദർശം നോക്കിയും ഒക്കെയാണ് ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാറുള്ളത്, അവനവന്റെ സംഘടനയുള്ള ആൾക്കാരൊക്കെ. എന്നാൽ പള്ളിക്കമ്മിറ്റിക്ക് പണം കൊടുക്കുമ്പോൾ, പള്ളിപ്പിരിവ്, അതുപോലെ പള്ളിയിൽ കെട്ടിടം വെക്കുന്നതിന് വേണ്ടി, ടൈൽ ഇടുന്നതിന് വേണ്ടി, ഫാൻ ഇടുന്നതിന് വേണ്ടി, വേറെ ബിൽഡിംഗ് വാങ്ങുന്നതിന് വേണ്ടി, അതിനൊന്നും പ്രശ്നമില്ല. അത് ഏത് സംഘടനയുടേതും ഇൻകമിംഗ് പോരട്ടെ പോരട്ടെ, കുഴപ്പമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പൊതുബോധത്തെ കുറിച്ചുള്ള അറിവോ ഇസ്ലാമിക പഠനങ്ങളോ ഒന്നും ചർച്ചയ്ക്ക് വരില്ല. ഇപ്പോ പള്ളി കമ്മിറ്റി, എനിക്കറിയുന്ന കമ്മിറ്റികൾ ഒരുപാടുണ്ട്. അപ്പൊ ആ കമ്മിറ്റികളിൽ പ്രധാനമായിട്ട് ഇപ്പം പള്ളിയിൽ ഒരു ഉസ്താദ് ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു. ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ജോലി അതാണ്. അപ്പൊ ആ വിഷയത്തിലേക്ക് തന്നെയാണല്ലോ നമ്മൾ ഉദാഹരണമായിട്ട് വരേണ്ടത്. ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു. അപ്പൊ മഹല്ലിലെ ഇത്തരം കുണാണ്ടർമാരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് കൂടും. ഇവരൊക്കെ ഒരുമിച്ച് കൂടി തീരുമാനിക്കും എന്ത് ചെയ്യണം. അയാൾക്ക് നാലെണ്ണം കൊടുത്തത് കൊണ്ട് എന്ത് കാര്യം, എന്ത് കാര്യം, അത് നാലു പേരറിയും. നമ്മുടെ കുഞ്ഞിന്റെ ഭാവിക്ക് ദോഷം, ഉസ്താദിന് ദോഷം, ഉസ്താദിന്റെ കുടുംബത്തിന് ദോഷം, ഉസ്താദിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവി പ്രശ്നം, ഉസ്താദിനെ നാളെയും വേറെ ഏതെങ്കിലും പള്ളിയിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ മഹല്ലിലെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടട്ടെ. എന്ത് ചെയ്യാം ഉസ്താദേ, ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ നമുക്ക് അറിവ് പറഞ്ഞത് നാളല്ലേ, ഏ അതുകൊണ്ട് നാളെ മുതൽ ഉസ്താദ് നമ്മുടെ പള്ളിയിൽ വരണ്ട. ഉസ്താദിന് ഇതുവരെ സുഭിക്ഷമായ ഭക്ഷണം, മഹല്ലിലെ ഒരു 40 വീടോ 50 വീടോ സെലക്ട് ചെയ്തിട്ട് ഇന്ന് ഇവരുടെ ഭക്ഷണമാണെങ്കിൽ നാളെ അടുത്ത ആളിന്റെ ഭക്ഷണം, അടുത്ത 50 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒന്നാമത്തെ ആളിലേക്ക് എത്തുക. അങ്ങനെ അപ്പം എന്താണെങ്കിലും ഒരു 3 മാസം 2.5 മാസത്തിൽ ഒരിക്കലല്ലേ ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് ലാവിഷായ ഭക്ഷണം കൊടുക്കും, കരിച്ചതും പൊരിച്ചതും കരിമീനും. അന്ന് വരെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ പോലും എന്തെങ്കിലുമൊക്കെ ഊരിക്കൊണ്ട് പണയം വെച്ചിട്ടാണെങ്കിലും നല്ല രൂപത്തിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോ ഇതൊക്കെ തിന്നു കൊഴുത്ത് കൈനിറയെ പണവും കിട്ടുന്നുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീട്ടിൽ പോയാൽ മതി, ഇവിടുത്തെ താമസം കെങ്കേമമാണ്. പിന്നെ ഓരോ വീടുകളിൽ ഒരാൾ മരിച്ചാൽ ഇവർക്ക് സുഖമാണ്, 40 ദിവസം വരെ അവിടെ പോയി കുറുവാൻ ഓതാൻ ഇഷ്ടം പോലെ പൈസ കിട്ടും. അങ്ങനെ കെങ്കേമമായി ജീവിച്ചു വരുന്നു. റമദാനൊക്കെ ആകുമ്പോഴത്തേക്കിന് സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് നല്ലൊരു വിഹിതം ഇവർക്ക്. അങ്ങനെ സുഖലോലുപതയിൽ ജീവിച്ചു വരുമ്പോഴേക്കാണ് ഇവർക്ക് എല്ലിന്റെ ഇടയ്ക്ക് കുത്തലുണ്ടാകുന്നത്. അപ്പോ എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കയറുമ്പോ ഇവർക്ക് പലതും തോന്നും. ഏ ആ സമയത്ത് ഇവരൊരു കുഞ്ഞിനെ കാണുമ്പം കൊള്ളാല്ലേ, രാത്രി നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവര് കുഞ്ഞുങ്ങളെ, എന്തിനേറെ കുഞ്ഞുങ്ങളെ വിട്, മൃഗങ്ങളെ പോലും വിടത്തില്ല ഇവര്. കാരണം ഇവര് തിന്നുന്ന ഭക്ഷണത്തിന്റെ എഫക്റ്റ് അങ്ങനെയാണ്, അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവർ എങ്ങനെയാണ് അടങ്ങി ഒതുങ്ങി കിടക്കുന്നത്, പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഇവരെ ആക്കുന്നത് ആരാണ്, നമ്മൾ തന്നെയാണ്. അപ്പോ അങ്ങനെ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ വിജ്ഞാനം ഇത്ര മാത്രമാണ്. ഇനി ഈ കമ്മിറ്റിയിൽ നിന്ന് കമ്മിറ്റി തീരുമാനിച്ച്, മഹല്ല് കമ്മിറ്റി, പള്ളി കമ്മിറ്റി എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ ആളുണ്ടല്ലോ, അടുത്ത പള്ളിയിൽ പോകും പ്രമോഷനോടുകൂടി. അതാണ് നമ്മുടെ ഇന്ന് വരെയുള്ള സിസ്റ്റം, അങ്ങനെയാണ്. അതായത് അയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെങ്കിലും ഒരു അഡ്രസ്സും ഇല്ല, പോയിക്കോ, ആ പോയി, അങ്ങനെയാണ്. അപ്പൊ അടുത്ത പള്ളിയിൽ പ്രധാന അധ്യാപകനായിട്ട് പോകുന്നു, അടുത്ത കുഞ്ഞിനെ നോട്ടമിടുന്നു, ആ കൊള്ളാം അല്ലെ, അവിടെ നിന്ന് അടികിട്ടിയാൽ അടുത്തടുത്ത്. ചിലപ്പോൾ പലയിടത്ത് ചെയ്തതിന് ശേഷമായിരിക്കും ഒരിടത്ത് പിടിക്കപ്പെടുക. ഒരിക്കൽ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ, അന്ന് അയാൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ പിന്നീട് അയാളത് ചെയ്യാനുണ്ടാകത്തില്ലായിരുന്നു, അയാളത് ചെയ്യാൻ മുതിരത്തുമില്ലായിരുന്നു. കോട്ടെ,
അപ്പൊ ഇതാണ് പള്ളിക്കമ്മിറ്റിയിലെ ആൾക്കാർ. ഇതിപ്പോ കൊയിലാണ്ടിക്കടുത്ത് ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്, ആ പള്ളി കമ്മിറ്റി മെമ്പർ ആണ് എന്നാണ് എനിക്ക് എഴുതി കിട്ടിയത്. എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ വീഡിയോ ആണ്. അദ്ദേഹം ഒരു റേഷൻ കട ഇട്ടിരിക്കുകയാണ്. നിരന്തരം ഒരു സ്ത്രീയെ ഫോണില് വിളിച്ച് ശല്യം ചെയ്യുകയും, എങ്ങനെയാണ് അവിടെ നമ്പർ കിട്ടിയത് എന്നൊന്നും അറിയില്ല, അങ്ങനെ കുറെ വൃത്തികേടുകൾ സംസാരിക്കുകയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്കൊരു 10, 16, 17 വയസ്സ് തോന്നിക്കുന്ന ഒരു മകനുണ്ട്. അപ്പൊ കടയിൽ വരണേ എന്ന് പറഞ്ഞപ്പോൾ മകനെയും കുട്ടി ഈ സ്ത്രീ അവിടെ എത്തി. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ച പുകില് എന്ന് ഞാൻ തൽക്കാലം വോയിസ് ഇടുന്നില്ല. ഞാൻ നിങ്ങളെ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം, അതിനെ എനിക്ക് പറ്റത്തുള്ളൂ. കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടേ അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. സോറി, സൗണ്ട് ആയിപ്പോയി. അപ്പോ മകനും ഉമ്മയും കൂടി ഇദ്ദേഹത്തെ കാണാൻ ഇദ്ദേഹം വിളിച്ച സ്ഥലത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത് കേട്ടാ. ഓക്കെ, ഉമ്മ അയാളെ പിടിച്ചു കൊടുക്കുകയാണ്. ആടിയോട് കാണുന്നില്ല അല്ലേ. അടിയോടടി അടിയോടടി മകനാണ് പബ്ലിക് ഇരട്ട പിടിച്ചു. അടി എന്ന എന്താ മാതിരി അടി? ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല കേട്ടോ, ഞാനല്ല കേട്ടോ. എൻ്റെ ഫോണിൽ നിന്ന് കൊണ്ടൊരു മെസ്സേജ് ഒന്നും അല്ല വന്നത് കേട്ടോ. നീ എൻ്റെ ഉമ്മക്ക് മെസ്സേജ് അയക്കുമല്ലടാ. അല്ലടാ അടി, ഇനി മേലാ നീ ഇവിടെ ഒരു ഒറ്റ ഒരാൾക്കും ചെയ്യരുത് ഇങ്ങനെ. ആ ഹാ അടി. നോക്ക്, അല്ല മുത്തക്കിയായ ഒരു മനുഷ്യനാണ്. മുസ്ലിം ലീഗിന് പറ്റുന്ന ഒരു അബദ്ധങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സംഘടനയിൽ ഇതുപോലുള്ള ആൾക്കാർ തന്നെയാണുള്ളതെല്ലാം. പോട്ടെ, ഇപ്പൊ അടുത്ത് നിന്നവനൊരു ആഗ്രഹം അവനും കൂടി ഒരെണ്ണം കൊടുക്കണമെന്ന്. കാരണം സംഘഗാനം അങ്ങനെയാണല്ലോ, ഒരുമിച്ച് പാടുമ്പോഴല്ലേ അതിന്റെ ഒരു ഭംഗി. ആ അവനും കൊടുക്കുന്നുണ്ട്, കാരണം ഇയാൾക്കും ആഗ്രഹം ഉണ്ടായിരുന്ന ആർക്കേലും ഇട്ടിട്ടെണ്ണം കൊടുക്കണമെന്ന്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗ് പള്ളി മഹല് അങ്ങുമൊക്കെ ആകുമ്പോഴത്തേക്കിന് അതിന് നല്ലെണ്ണം കൊടുക്കണമെന്ന് തോന്നി. ആ കൊടുത്തു. കിട്ടിയ അവസരത്തിന് ഈ പയ്യൻ ചെയ്തിക്ക് കൊടുത്തു കേട്ടാ. മുഖത്തിനും കഴുത്തിനും തന്നെയാ കൊടുത്തത്. ആ ഇടി ഇടി ഇടി, അവരും വിടുന്നില്ല. ആ സ്ത്രീ പിടിച്ചു നിർത്തിയിരിക്കണം. എന്നിട്ട് അയച്ച മെസ്സേജുകളെ കുറിച്ചിട്ടൊക്കെയാണ് ആ സ്ത്രീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദം ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യം. മുണ്ടു ഉരിഞ്ഞു പോയി, വല പിടിക്കാൻ മുണ്ടു ഇരിക്കണില്ല. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുകയാണ്. ഇവര് വിടാതെ പിന്നാലെ പിടികൂടിയേക്കാണ്. ഇവര് വിടുന്നില്ല. ആള് കൂടുന്നുണ്ട്, ആൾക്കാര് പലരും വരുന്നുണ്ട്. ആരാളും വീഡിയോ എടുക്കുന്നതെന്നും അറിയത്തില്ല എന്തായിരുന്നാലും. ഓക്കെ, പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നല്ല കൊടുക്കുന്നുണ്ട് പയ്യ, നല്ല കൊടുക്കുന്നുണ്ട്. കൈമുറുക്കി നല്ല കൊടുക്കുന്നുണ്ട്. അങ്ങനെ നീ പോകണ്ട, അങ്ങനെ നീ പോകണ്ട. ഇനി മേലാൽ ഒരു സ്ത്രീകളോടും ചെയ്യരുത് ഇങ്ങനെയൊന്ന്. ഉടുപ്പി പിടിച്ചിരിക്കുന്നുണ്ട്, ഉടുപ്പ് ഊരി ഇട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അയാൾക്കൊന്ന് പോയാൽ മതിയെന്നായി. ഒരു രക്ഷയില്ല, അങ്ങനെ നീ പോകണ്ട. മേലാൽ ചെയ്യരുത്. വീഡിയോ എടുത്തവൻ മിടുക്കനാണ്. എന്തായാലും ഇതുപോലെയുള്ള വിദ്വാൻമാർ എല്ലായിടത്തും ഉണ്ടാകും എന്നുള്ളതാണ് ആകെ ഒരു സമാധാനം. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല കൊടുക്കുന്നുണ്ട്, നല്ല കൊടുക്കുന്നുണ്ട്. ഇത് കൊയിലാണ്ടിക്കടുത്താണ് സംഭവം. ആരോ വീഡിയോ എടുത്തതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ സുന്നത്ത് കിട്ടിയത്. കണ്ടില്ലേ, പള്ളി മഹല്ല് കമ്മിറ്റി അംഗം തരംഗ. അപ്പോ ഇവരൊക്കെ സുന്നത്തും ബിദഅത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവസരത്തിന്റെ അഭാവം മാത്രമാണ്. പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നമ്മളൊരു അവസരം കിട്ടിയാൽ നമ്മുടെ ശരിയായ മുഹമ്മദിയന്റെ സ്വഭാവം എന്താണ് എന്ന് ഇവര് കാണിച്ചിരിക്കും. പള്ളിക്കമ്മിറ്റിയിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ എടുത്ത പയ്യനൊരു സല്യൂട്ട്.